സ്നേഹം നിറഞ്ഞ ടീച്ചറിൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖാണോ എല്ലാവർക്കും? അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താ പഠിച്ചു വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഉപമകൾ അല്ലേ, ഈശോയുടെ ഉപമകൾ എന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ചാപ്റ്റർ 9. അതിലൂടെ ഒരു യാത്രയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഉപമകളൊന്നും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നില്ല, ഈ ചാപ്റ്ററിൽ 2 ഉപമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യും. അതൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പതിവ് പോലെ എന്താ ചെയ്യാം, പ്രയർ ചൊല്ലണ്ടേ? അതെ. അപ്പോൾ എല്ലാവരും കൈകൂപ്പി കണ്ണുകളട. നല്ല ദൈവമേ, കുഞ്ഞുമക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖി, ഞങ്ങൾക്ക് വേണ്ടി നിത്യവും ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേ. അപ്പോൾ പ്രേയറൊക്കെ ചൊല്ലി ഇങ്ങനെ കാറ്റിസം പഠിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണല്ലോ അല്ലേ. ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ വളരെ എന്താണ് പെട്ടെന്ന് ഉത്തരം പറയാൻ റെഡിയാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ടീച്ചറിന് പറയാനുള്ളത്, നമ്മൾ 2 ഉപമകളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ഒന്നെന്താണ്, 10 കന്യകമാരുടെ ഉപമയും മറ്റൊന്ന് നല്ല സമരിയക്കാരൻ്റെ ഉപമയും. ഇനി ഇതല്ലാണ്ട് വേറെ ഏതൊക്കെ ഉപമ നിങ്ങൾക്കറിയാം? എന്തെങ്കിലും ഒരു ഉപമ ഒന്ന് പറയാവോ? കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? എങ്കിലും ഒന്ന് ഉറച്ച പറഞ്ഞേ ടീച്ചർ കേൾക്കട്ടെ. എനിവേ ടീച്ചർ പറഞ്ഞു തരാം. ഇതല്ലാണ്ട് നമുക്ക് 3 ഉപമകൾ നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. പഠിക്കാനല്ല, നമുക്ക് എന്താണ് വായിച്ചറിയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഈശോ എങ്ങനെയൊക്കെയാണ് ഉപമകൾ പറഞ്ഞിരുന്നു എന്ന്. നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് വളരെ അക്യുറേറ്റ് ആയിട്ട് മനസ്സിലാവും. അതിലൊന്നാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ്റെ ഉപമ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കേട്ടിട്ടില്ലേ? ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, വളരെ അനുസരണയുള്ളൊരു മകനും ഒരു അനുസരണക്കെ ഇട്ട ഒരു കൂറ്റത്തൊക്കെ ഇട്ട ഒരു മോനും ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ബൈബിള് വായിക്കുമ്പോഴത്തേക്ക് അതിനി ശ്രദ്ധിക്കുക കേട്ടോ. ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട് 16:19-31 വാക്യങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളെ വായിച്ച് കേൾപ്പിക്കുക, പറയുക. അതിൽ എന്താ ധൂർത്തപുത്രൻ്റെ ഉപമ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. മറ്റൊന്ന് 10 താലന്തുകളുടെ, നമ്മൾ 10 കന്യകമാരുടെ ഉപമ പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് 10 താലന്തുകളുടെ ഉപമ. അത് ലൂക്കയുടെ സുവിശേഷത്തിലുണ്ട്. 19 19:12-27 വാക്യങ്ങളാണ്. അതെന്ത് ചെയ്യുക, നിങ്ങളുടെ പാരൻസിനെ കൊണ്ട് വായിച്ചറിയാനുള്ളത്. പഠിക്കാനുള്ളത് 2 2 ഉള്ളൂ. അത് നമ്മൾ പഠിച്ച് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ വായിച്ചറിയാനുള്ളത് എന്തൊക്കെയായിരുന്നു? 10 താലന്തുകളുടെ ഉപമ, പിന്നെ മറ്റൊന്ന് ദരിദ്രനായ ലാസറിൻ്റെ ഉപമ, പിന്നെ എന്താണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ഈ 3 ഉപമയും ഇന്ന് തന്നെ എന്ത് ചെയ്യുക, പാരൻസിനെ കൊണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ബൈബിൾ ഓപ്പൺ ചെയ്ത് ലൂക്കയുടെ സുവിശേഷം എടുത്ത് വായിക്കുക. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇല്ലേ വീട്ടിൽ, അതും ഇല്ലെങ്കിൽ പാരൻസ് ഉണ്ടാവില്ലേ, അപ്പനും അമ്മയൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ, അവരെ കൊണ്ട് എന്ത് ചെയ്യുക, ഇത് വായിച്ച് ഒരു കഥ പോലെ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈശോ എന്ത് നല്ല എന്താണ്. നമ്മളിപ്പോൾ മുത്തശ്ശി കഥയൊക്കെ പറഞ്ഞ് നമുക്ക് രാത്രി കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കഥയൊക്കെ കേട്ട് കിടക്കാൻ നല്ല ഇഷ്ടമാണ് അല്ലേ. അത് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈശോയുടെ ഉപമയും ഇഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ട് ഇത് ഈ 3 ഉപമകൾ വായിച്ച് കേൾക്കുക. ഏതൊക്കെയാണ്? ധൂർത്തപുത്രൻ്റെ ഉപമ, 10 താലന്തുകളുടെ ഉപമ, പിന്നെന്താണ് ദരിദ്രനായ ലാസറിൻ്റെ ഉപമ. അപ്പോൾ മറക്കില്ലല്ലോ, ഈ 3 ഉപമയും കൂടെ നമ്മൾ പഠിച്ച ഉപമയോട് കൂടെ ചേർത്ത് എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നിങ്ങളുടെ പേജ് നമ്പർ 56. ആ 56 എടുത്തിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ ഉപമകൾ പറഞ്ഞിരുന്നത്? ടീച്ചർ കുറേ നേരം കൊണ്ട് റിപ്പീറ്റ് ചെയ്തുണ്ട്. ഈ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്തു, കഴിഞ്ഞ 2 ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത കാര്യമാണ്. ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് ഉപമകൾ പറഞ്ഞത്? അതെ, സാധാരണക്കാരായ ജനങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ ഉപമകൾ പറഞ്ഞിരുന്നത് അല്ലേ. ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് ഉപമകൾ പറഞ്ഞത്? സാധാരണക്കാരായ ജനങ്ങൾക്ക്
പെട്ടെന്ന് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ ഉപമകൾ പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിവേക ശൂന്യകളായ ആ 5 കന്യകമാർക്ക് എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചേ? അവർക്ക് മണവാളനെ സ്വീകരിക്കാനായോ? ഇല്ല അല്ലേ. അവർ ആ എണ്ണ മേടിക്കാൻ പോയ സമയം നോക്കി മണവാളൻ എന്ത് ചെയ്തു? വിവേകമതികളായ 5 കന്യകമാരോടൊപ്പം അകത്തേക്ക് പ്രവേശിക്കുക ചെയ്തേ. അവർക്ക് കാണാൻ സാധിച്ചോ? ഇല്ല, അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. അത് തന്നെയാണ് അവർക്ക് പറ്റിയ വലിയൊരു അമളി അല്ലേ. ആ ഒരു കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് നമ്മൾ കേട്ടതാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാലോ? അവർക്ക് മണവാളനെ സ്വീകരിക്കാൻ സാധിച്ചില്ല. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സമരിയക്കാരല്ല യാത്രക്കാരൻ്റെ ഒരു കഥയാണ് നമ്മൾ പഠിച്ചത്. യാത്രക്കാരൻ ഇങ്ങനെ ഒരു ദീർഘയാത്ര ചെയ്യാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു കഥയാണ് നല്ല സമരിയക്കാരൻ്റെ ഉപമയിലൂടെ നമ്മൾ പഠിച്ചത്. ഈ സമരിയക്കാരൻ്റെ ഉപമയിൽ ആ കവർച്ചക്കാർ, കള്ളന്മാർ ഈ യാത്രക്കാരനെ എന്താ ചെയ്തേ? എന്താ ചെയ്തേ? അടിച്ചും ഇടിച്ചും അവശനാക്കി വഴിയരികിൽ ഉപേക്ഷിച്ചു അല്ലേ. വഴിയരികിൽ ഉപേക്ഷിക്കുക ചെയ്തേ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയാൽ, നിങ്ങൾ ഈ അടിയേറ്റ് വീണ ആ യാത്രക്കാരനെ സഹായിക്കാതെ പോയത് ആരൊക്കെയാണ്? രണ്ട് മനുഷ്യന്മാരെ സഹായിക്കാട്ട എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും കണ്ടില്ല എന്ന മട്ടിൽ പോയവരുണ്ട്. അതാരൊക്കെയാണ്? ഒന്നൊരു യഹൂദ പുരോഹിതനും മറ്റൊന്ന് ഒരു ലേവായനും. ഒരു യഹൂദ പുരോഹിതനും ലേവായനുമാണ് സഹായിക്കാതെ, ഞങ്ങളൊന്നും കണ്ടില്ലേ രാമനാരായണ എന്ന മട്ടിൽ പോയത് കേട്ടോ. അപ്പോൾ സഹായിക്കാതെ പോയ ആ രണ്ട് പേരാരാണ്? ഒന്ന് യഹൂദ പുരോഹിതനും മറ്റൊന്ന് ലേവായനും. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. യാത്രക്കാരനെ ഒരു നല്ല മനുഷ്യൻ സഹായിച്ചതായിട്ട് നമ്മൾ കണ്ടു. ആ നല്ല മനുഷ്യൻ ആരായിരുന്നു? നല്ല സമരിയക്കാരൻ. സമരിയയിലുള്ള മനുഷ്യനായതുകൊണ്ടാണ് അതായത് സമരിയക്കാരൻ എന്ന് പറയുക. അപ്പോൾ ആ നല്ല സമരിയക്കാരനാണ് എന്ത് ഈ യാത്രക്കാരനെ സഹായിച്ചത്. എങ്ങനെയാണ് സഹായിച്ചതെന്ന് നമ്മൾ പഠിച്ചു. ആവശ്യമുള്ള ഫുഡും വെള്ളവും ഒക്കെ കൊടുത്ത് ഒരു സത്രത്തിൽ കൊണ്ടാക്കി 2 ദിനാറ ആ സത്രക്കാരന് കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞേ? ഇനി ഇത് തികഞ്ഞില്ല എന്ന് വരികില്ല, ഞാനിത് എന്താണ് തിരികെ വരുമ്പോൾ ബാക്കി കാശ് ഏൽപ്പിച്ചോളാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അവശനിലയിൽ കിടക്കുന്ന ഈ മനുഷ്യനെ ശുശ്രൂഷിക്കാൻ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിയമപണ്ഡിതനോട് ഈശോ ഒടുവിൽ എന്താണ് പറഞ്ഞത്? നമുക്കറിയാം നിയമപണ്ഡിതൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഉത്തരവായിട്ടാണ് നല്ല സമരിയക്കാരൻ്റെ ഉപമ ഈശോ പറഞ്ഞു കൊടുത്തത്. നിയമപണ്ഡിതൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? വളരെ സിമ്പിളായിരുന്നു. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിനാണ് ഈശോ മറുപടിയായിട്ട് നല്ല സമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞു കൊടുത്തത്. ഈ ഉപമയ്ക്ക് ഒടുവിൽ ഈശോ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളും പോയി ഇതുപോലെ ചെയ്യുക. ഈശോ ഈ കഥ പറഞ്ഞു കൊടുത്തതിൻ്റെ ഒടുവിൽ ഈശോ ചോദിക്കുന്നുണ്ട്, ഈ 3 പേരിൽ ആരാണ് നല്ല അയൽക്കാരൻ? അപ്പോൾ കേട്ടുകൊണ്ടിരുന്നവർ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? നല്ല ആ സമരിയക്കാരൻ തന്നെയാണ്, അവനോട് കരുണ കാണിച്ചവൻ തന്നെയാണ് നല്ല അയൽക്കാരൻ. അപ്പോൾ ഈശോ എന്താ പറഞ്ഞേ? നിങ്ങളും പോയി ഇതുപോലെ ചെയ്യുക. കരുണ, എല്ലാവരോടും കരുണയുള്ളവരായിരിക്കുക എന്ന് ഈശോ ഈ ഉപമയിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതോടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് തീർന്നില്ല. ഇതിന് താഴെയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവോ ശരിയായ ഉത്തരം കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ഒരു 4 ക്വസ്റ്റ്യൻസ് അതിലുണ്ട്, ശരിയായ ഉത്തരം കണ്ടെത്താം എന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഒന്ന് നോക്കിയേ, ആരെ പഠിപ്പിക്കാനാണ് ഈശോ ഉപമകൾ പറഞ്ഞിരുന്നത്? അതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. ആരെ പഠിപ്പിക്കാനാണ്? സാധാരണക്കാരായ ജനങ്ങളെ അല്ലേ, സാധാരണക്കാരായ മനുഷ്യരെ പഠിപ്പിക്കാനാണ് ഈശോ ഉപമകൾ പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ 10 കന്യകമാര് മണവാളനെ സ്വീകരിക്കാൻ കയ്യിൽ കരുതിയിരുന്നത് എന്താണ്? അതിൽ ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? നക്ഷത്രങ്ങൾ, പൂക്കൾ, വിളക്കുകൾ. എന്താ കയ്യിൽ കരുതിയിരുന്നത്? വിളക്കുകളാണല്ലേ. ഈ 10 കന്യകമാര് വിളക്കുകൾ കരുതിയിരുന്നു. പക്ഷേ വിവേകമില്ലാത്ത 5 കന്യകമാർക്ക് എന്താ സംഭവിച്ചേ? വിളക്ക് കത്തിക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? എണ്ണ വേണം. അത് കരുതിയിരുന്നോ? വിവേകമില്ലാത്ത 5 കന്യകമാര് അത് കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആരെ കാണാൻ സാധിച്ചില്ല? മണവാളനെ കാണാൻ സാധിച്ചില്ല അല്ലേ. അതെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. യാത്രക്കാരന് ആരാണ് അയൽക്കാരനായി തീർന്നത്? ഓപ്ഷൻസ് എന്തായിരുന്നു? ലേവായൻ, പുരോഹിതൻ, നിയമപണ്ഡിതനല്ല നല്ല സമരിയക്കാരൻ. ലേവായൻ, പുരോഹിതൻ, സമരിയക്കാരൻ, ഇതിലാരായിരുന്നു
നമ്മുടെ യാത്രക്കാരന് നല്ല ഏൽക്കാരനായി തീരുന്നത് ലേവായനാണോ? അല്ല. പുരോഹിതനാണോ? അല്ല, മറിച്ച് സമരിയക്കാരനായിരുന്നു അല്ലേ. ഏറ്റവും ഒടുവിൽ വന്ന സമരിയക്കാരനായിരുന്നു. അദ്ദേഹത്തെ വേണ്ട വിധം ശുശ്രൂഷിച്ച് സത്രത്തിലൊക്കെ ആക്കി വേണ്ട വിധം എന്താണ് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം നൽകി ശുശ്രൂഷിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമരിയക്കാരൻ തന്നെയാണ് നല്ല അയൽക്കാരൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അവശനായ യാത്രക്കാരനെ ഏറ്റവും ഒടുവിൽ എവിടെയാ കൊണ്ടാക്കിയത്? ഓപ്ഷൻസ് നോക്കിയേ. സത്രത്തിൽ, വീട്ടിൽ, ദേവാലയത്തിൽ. എവിടെയാ കൊണ്ടാക്കിയത്? സത്രത്തിലാണോ, ദേവാലയത്തിലാണോ, വീട്ടിലാണോ? എവിടെയാ കൊണ്ടാക്കിയത്? സത്രത്തിൽ അല്ലേ. സത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ ആരെ, ഈ അവശ നിലയിൽ കിടന്ന ഈ മനുഷ്യനെ സമരിയക്കാരൻ ഏറ്റവും ഒടുവിൽ കൊണ്ട് ചെന്ന് ആക്കിയത് എവിടെയാണ്? സത്രത്തിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ എന്താണ് ആൻസേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട് ബുക്സിൽ നിങ്ങളുടെ എന്താണ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ആൻസർ ദ ഫോളോയിങ് ഒക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കാരിയസം ടീച്ചേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് വളരെ നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, ഉപമകളിലൂടെ ഈശോ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ജോലികൾ വളരെ കൃത്യതയോടെ ചെയ്യുക. എല്ലാവരോടും കരുണയുള്ളവരായിരിക്കുക. പുതിയ ചാപ്റ്ററൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.